ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റ് ഓഫ് കേരള. കേരളത്തിൻ്റെ അനന്തമായ രുചിക്കൂട്ടുകൾ അന്വേഷിച്ച് ഞാനിപ്പോൾ എറണാകുളത്താണ്. എറണാകുളത്ത് ഇടപ്പള്ളിക്കടുത്തുള്ള കോശേരി ലൈനിലാണ്. അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് ഇവിടെ വന്ന് ഫുഡ് കഴിച്ചിട്ട്, ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് വന്ന് ഫുഡ് കഴിച്ചിട്ട് ഉഗ്രൻ ടേസ്റ്റാണെന്ന് പറഞ്ഞ് മടങ്ങിപ്പോയവരുണ്ട്. അവരൊക്കെ എന്നോട് പറഞ്ഞു മാമിയുടെ എപ്പിസോഡ് എടുക്കണം. അപ്പോൾ ഞാൻ പല പ്രാവശ്യം ശ്രമിച്ചു നോക്കി. മാമിയുടെ എയിംസിലെ മാമി എന്നാണ് അറിയപ്പെടുന്നത്. മാമിയുടെ പേര് പോലും അറിയില്ല, പക്ഷേ എല്ലാവരും പറയുന്നു മാമി ഉണ്ടാക്കുന്ന ഫുഡ് നല്ലതാണെന്ന്. അപ്പോൾ പല പ്രാവശ്യം ഞാൻ മാമിയുടെ ഈ കൈപുണ്യത്തിൻ്റെ രഹസ്യം അറിയാൻ ശ്രമിച്ചു നോക്കി, പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല. ഇന്ന് എന്തായാലും ഞാൻ ആ സീക്രട്ടും കൊണ്ടേ പോവും. മാമി നമസ്കാരം. ഇത് ശിവരാമകൃഷ്ണൻ സാറ്, എയിംസില് എച്ച് ആർ ജനറൽ മാനേജറാണ്. ഇതാണ്, അതെ, പേഷ്യന്റ് സർവീസ് ആണ്. ഇതാണ് മാമി, എയിംസിലെ മാമി എന്ന് വെച്ചാൽ എയിംസിലെ എല്ലാവരും രുചികരമായിട്ടുള്ള ഫുഡ് കിട്ടണമെങ്കിൽ മാമിയുടെ വീട്ടിൽ പോയി കഴിക്കണം എന്നാണ് പറയുന്നത്. മാമിയും എയിംസിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ? ഞാൻ കാർഡിയോളജിയിലാണ് ചെയ്യുന്നത്. ഈ എല്ലാവരും മാമി മാമി എന്നാണ് പറയുന്നത്, അത് വളരെ സ്നേഹത്തോടു കൂടി. അപ്പൊ രുചികരമായ ഫുഡ് ഉണ്ടായി കൊടുക്കുമെന്നുണ്ടായിരിക്കും എല്ലാവരും മാമി എന്നാ പറയുന്നത്. മാമിയുടെ ശരിക്കുള്ള പേരെന്താ? എന്റെ പേര് ലക്ഷ്മി. ലക്ഷ്മി എന്നാണ്. എങ്ങനെ മാമി, മാമിയെ പറ്റി പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അപ്പൊ സാറിനോട് അഭിപ്രായം ചോദിക്കാം. 42 കൊല്ലമായിട്ട് നല്ല ഫുഡ് കഴിക്കാനുള്ള വിധി ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണ്. ഓക്കെ, നമ്മുടെ എപ്പിസോഡിനെ പറ്റി പറയുകയാണെങ്കിൽ, 4 പ്രാവശ്യം മാമിയുടെ എപ്പിസോഡ് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് മാമി എന്ന് പറഞ്ഞ് വിളിച്ചിപ്പോൾ നല്ല പരിചയമായി മാറിക്കഴിഞ്ഞു. കാരണം 4 പ്രാവശ്യവും ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അടുത്ത പ്രാവശ്യം മാമിക്ക് ബുദ്ധിമുട്ട്, അങ്ങനെ മാറി മാറിപ്പോയതാണ്. ഇപ്പോൾ എന്തായാലും ഞാൻ ചാക്കിട്ട് പിടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ഗോതയിലേക്ക് പോകാം. എന്താണ് മാമി നമുക്ക് ഉണ്ടാക്കി തരാൻ പോകുന്നത്? എന്താ ചക്ക വരട്ടി? ഈ ചക്ക എന്ന് പറയുന്നത് സീസണലാണ്, ചില സീസണിൽ മാത്രമേ ചക്ക കിട്ടുള്ളൂ. അപ്പോൾ നല്ല ചക്ക ഒരുപാട് കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് അതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ ആ സമയത്ത് ഇത് അടുത്ത വർഷത്തേക്കോ, എത്ര വർഷമായിരിക്കും മാമി? അതിങ്ങനെ സ്റ്റോറേജ് വന്നോണ്ടിരിക്കും. ഓരോ കൊല്ലം ആകുമ്പോഴത്തേക്ക് ഒരു വർഷത്തെ ആ സീസൺ ആകുമ്പോൾ തീർക്കണം അല്ലേ? ഇല്ല, അത് തീരത്തില്ല. 2 വർഷമായാലും കുഴപ്പമൊന്നുമില്ല. ഒരു കുഴപ്പമില്ല. അപ്പോൾ ഈ 2 വർഷം വരെയും ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അത് ചെറിയ പ്രിപ്പറേഷനൊക്കെ ചെയ്ത് ആ പ്രിപ്പറേഷനാണ് മാമി ഇന്ന് നമ്മളെ പഠിപ്പിക്കാൻ പോകുന്നത്. അടുക്കളയിൽ പോയിട്ട് ചക്ക കൊണ്ടുള്ള എന്തൊക്കെയാണെന്നുള്ളതൊക്കെ മാമി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചിലതൊക്കെ ഇത് ചക്ക വരട്ടി, അത് കുറച്ചായിട്ടുള്ളത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ധാരാളമായിട്ട് ടേസ്റ്റ് ചെയ്യാൻ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇത് ഇപ്പൊ 2 ദിവസം മുമ്പേ ഉണ്ടാക്കിയതാണ് ഈ ചക്ക വരട്ടി. ഇത് കഴിഞ്ഞ കൊല്ലം ഉണ്ടാക്കിയ ചക്ക വരട്ടി. കഴിഞ്ഞ കൊല്ലം ഉണ്ടാക്കിയതോ? ശരി, കഴിഞ്ഞ കൊല്ലം. ഞാൻ എപ്പോ ചക്ക കിട്ടിയാലും സ്റ്റോർ ചെയ്ത് വെക്കും, വരട്ടി വരട്ടി സ്റ്റോർ ചെയ്യും. സീസൺ അല്ലാത്ത സമയത്ത് നമുക്ക് പായസം വെക്കാം, അപ്പം ഉണ്ടാക്കാം, പല ഇതും ചെയ്യാം. ചക്ക മാമി കഴിക്കോ? മാമി കഴിക്കോ? ഞാൻ അധികം കഴിക്കാറില്ല, ഞാൻ ഡയബറ്റിക് പേഷ്യന്റ് ആയത് കാരണം ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കുക, അവര് കഴിക്കുന്ന ആ ഒരു സന്തോഷമാണ്. അപ്പൊ ഇങ്ങനെയുള്ള മാമിയാരാണ് നമുക്ക് ആവശ്യം. അപ്പൊ ഇന്ന് ഇവിടെ വരുമ്പോഴത്തേക്ക് എന്തായാലും ഊണ് പുറത്തുനിന്ന് കഴിക്കരുത്, ഇവിടെ വന്നേ കഴിക്കാവുള്ളൂ എന്ന് മാമി നിർബന്ധിച്ച് പറഞ്ഞിരുന്നു. നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടോ? നമുക്ക് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? ഇത് ചക്ക അവിയല? ഇത് കടച്ചക്ക തോരൻ. കടച്ചക്ക തോരൻ? കടച്ചക്ക തോരൻ എങ്ങനെയാന്ന് വെച്ചാല് കടുകുറത്ത് അത് ഉപ്പും മഞ്ഞപ്പൊടിയും കുറച്ച് വെള്ളവും ഒഴിച്ച് വേവിച്ചിട്ട് പച്ചമുളകും കാന്താരിയും കുറച്ച് തേങ്ങയും കൂടെ ചതച്ചിടണം എരിവിന് വേണ്ടി. മുകളിൽ തേങ്ങ എങ്ങനെ ചതച്ചിട്ടിട്ട് പിന്നെ മേലെ കുറച്ച് നമുക്ക് പച്ച തേങ്ങ തൂവണം. അപ്പൊ ഇളക്കരുത്, മൂടി വെച്ചേക്കണം. കഴിക്കാറാകുമ്പോ ഒന്ന് ചൂടാക്കിട്ട് ഒന്ന് ഇളക്കിയെങ്കിൽ ആ പച്ചമുളകിന്റെ രുചിയും തേങ്ങയുടെ രുചിയും വെവ്വേറെ കിട്ടും. ഇത് പാവയ്ക്ക കൊണ്ട് പിട്ല എന്ന് പറയുന്നത്. പിട്ല? പിട്ല. ഇത് എവിടുന്ന് പഠിച്ചാ മാമി? ഇത് ഞങ്ങൾ പാലക്കാട് സൈഡിലൊക്കെ ഉണ്ടാക്കുന്ന. ഇത് അപ്പൊ കയ്പുണ്ടാവും? ഇപ്പൊ കഴിച്ചു നോക്കുന്നു. പാവയ്ക്കായും വേണം, ഇതിന്റെ കൂടെ ഞാൻ കടല ഇടും. കറുത്ത കടല, നിലക്കടലയും തേങ്ങയും കടുവും കരുവേപ്പിലയും ഒടുക്കം വറുത്തിടും. തേങ്ങ വറുത്തിട്ടുണ്ട്. സൂപ്പർ മാമി. എല്ലാ ഇതിന്റെ മുകളിലും കടുക് വറുത്തിട്ടേക്കുന്ന കാണാലോ? അത് ഇളക്കരുത്, ഉടനെ ഇളക്കരുത്. ഇളക്കി കഴിയുമ്പോഴത്തേക്ക് ആ കൂട്ടാന്റെ കൂടെ കടുകിന്റെ ടേസ്റ്റ് എല്ലാം കൂടെ വന്നു കഴിയുമ്പോ നിങ്ങൾക്ക് തുറക്കുമ്പോ ആ മണം വരത്തില്ല. ശരി. അപ്പൊ മാമിയുടെ വക ഒരു ടിപ്പ് ഉണ്ട് നിങ്ങൾക്ക്. എന്തെങ്കിലും കടുക് താളിക്കുക അല്ലെങ്കിൽ പച്ച വെളിച്ചെണ്ണ ചേർത്തെടുക്കുകയോ ചെയ്യുന്ന സാധനങ്ങൾക്ക് കടുക് താളിക്കുക അല്ലെങ്കിൽ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുകയോ ചെയ്തിട്ട് അതുപോലെ തന്നെ അങ്ങ് അടച്ചു വെച്ചേക്കണം ആ ചൂട് മാറുന്നവരെ. പിന്നെ തണുത്തിട്ട് നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ആ കടുക് താളിച്ചതിന്റെ ശരിക്കുള്ള ഫ്ലേവർ എല്ലാ സ്ഥലത്തും കിട്ടും. ഉച്ചയ്ക്ക് ഇതെല്ലാം കൂട്ടിയിട്ട് തകർക്കണം. അപ്പൊ അതിനു മുമ്പ് നമുക്ക് ചക്കവരട്ടി ഉണ്ടാക്കിയെടുക്കാം. ഗോതയിലെത്തിയിരിക്കുകയാണ്.
ഇവിടെ ഒരു ചെറിയ പ്രശ്നമുള്ള എന്താണെന്ന് വെച്ചാൽ, ഈ മാമി ഉണ്ടാക്കി വെച്ചേക്കുന്ന കറികളുടെയൊക്കെ രുചി ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് എനിക്കിങ്ങനെ ഊണ് കഴിക്കാൻ തോന്നി തുടങ്ങി. ഇപ്പോൾ സമയം ഒരു 11:30 ആയിട്ടുള്ളൂ, പക്ഷേ നല്ല വിശപ്പ്. എനിക്കത് ഇതെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് എല്ലാത്തിൻ്റെയും രുചി വരുന്നുണ്ട്, വിശപ്പ് കൂടി, വിശപ്പ് കൂടി. നമ്മുടെ ഇന്നത്തെ ഡിഷ് എന്താണെന്ന് വെച്ചാൽ ചക്ക വരട്ടിയാണ്. ചക്ക വരട്ടിയുടെ ഇതെന്താണെന്ന് വെച്ചാൽ, ചക്ക ഒരുപാട് കിട്ടുന്ന സമയത്ത് നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റും, നമുക്ക് സ്റ്റോക്ക് ചെയ്ത് വയ്ക്കാൻ പറ്റും. ഇതുപോലെ എന്ന് പറഞ്ഞാൽ ഒരു 3 മണിക്കൂറിൻ്റെ പ്രോസസ്സാണ്, പെട്ടെന്ന് കഴിയില്ല. 3 മണിക്കൂർ നമ്മൾ റിസ്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ചക്ക 1 വർഷമോ 2 വർഷമോ വരെ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും. ഇതിനു വേണ്ടിയിട്ട് മാമി ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ സൂക്ഷിക്കുന്നുണ്ട്. ഇത് ഉരുളി, പഴയ ഉരുളിയാണ്. ഒരുപാട് പ്രാവശ്യം ഈ ഉരുളിയോട് ചോദിച്ചാൽ ചിലപ്പോൾ ഈ ഉരുളി കഥ പറഞ്ഞുതരും, ചക്ക വരട്ടിയുടെ കാര്യം. കാരണം ഒരുപാട് പ്രാവശ്യം ഈ ഉരുളിയിൽ വെച്ച് തന്നെ മാമി ചക്ക വരട്ടിയിട്ടുള്ളതാണ്. ഇതുപോലത്തെ പല സൈസിലുള്ള ഉരുളിയുണ്ട് ഇവിടെ, കാരണം ചക്ക കൂടുതൽ കിട്ടുന്ന അനുസരിച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഏറ്റവും വലിയ പ്രത്യേകത, മാമിയും സാറും ഇത് കഴിക്കില്ല, എന്ന് വെച്ചാൽ വളരെ കുറച്ചേ കഴിക്കാറുള്ളൂ. ഇത് ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ടാണ്, മക്കൾക്കും ബാക്കിയുള്ള സുഹൃത്തുക്കൾക്കും വേണ്ടിയിട്ടാണ് മാമി ഈ ഇത്രയും 3 മണിക്കൂറൊക്കെ, അത് ജോലി കഴിഞ്ഞ് വന്നിട്ടാണ് ഈ 3 മണിക്കൂർ കൊണ്ട് ചക്ക വരട്ടിയത്. ഞാൻ രാത്രിയേ ചെയ്യത്തുള്ളൂ, പകൽ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ശല്യം കൂടുതൽ വരും, ഡിസ്റ്റർബൻസ് വരും. അപ്പം നമുക്ക് തീ കത്തിച്ച് തുടങ്ങാം. ഇത് കാണാൻ കുറച്ച് ചെറുതാണെങ്കിലും നല്ല വെയിറ്റ് ഉണ്ട്. ഇത് എത്ര, ഇത് എവിടെ നിന്ന് കിട്ടിയതാ? എത്ര വർഷത്തെ പഴക്കമുണ്ട്? ഇത് ഒരു 10-25 വർഷത്തെ പഴക്കമുണ്ട്. മാമി എന്നെ വാങ്ങിയതാണ്? ഞങ്ങളുടെ തറവാട്ടിൽ ഇതുള്ളതാണ്. അതും അതെ, അതും തറവാട്ട് ഉള്ളി. എൻ്റെ അമ്മൂമ്മയുടെ ഇതെന്ന് പറഞ്ഞ് എനിക്ക് എന്നെ തന്നതാണ് ആ ഉരുളി. അല്ലെങ്കിൽ ക്വാണ്ടിറ്റി നിറച്ച് ചെയ്യണം, കൂട്ടാനോ അവിയലോ ഒക്കെ വെക്കുകയാണെങ്കിൽ ഈ ഉരുളി ഉപയോഗിക്കും. ആദ്യം എന്താണ് ചക്ക വരട്ടി ഉണ്ടാക്കാനായിട്ട് ആദ്യം എന്താണ് ചെയ്യേണ്ടത്? വെള്ളം തിളച്ച് കഴിഞ്ഞു, ഉരുളി വെച്ച് വെള്ളം തിളച്ച് കഴിഞ്ഞു, വെള്ളം ഒഴിച്ചിട്ടുണ്ട്, വെള്ളം ഒഴിച്ചിട്ടുണ്ട്, വെള്ളം തിളച്ച് കഴിയുമ്പോൾ വെള്ളം കുറച്ച് മതി. ആ കുറച്ച് മതി. അത് ചക്ക തേങ്ങനെ ഇട്ട്, അതാ ചവണിയും ഇതും ഒന്നും ഇല്ലാത്തത് കുറച്ച് നല്ലതായിട്ട് കുറച്ച് എടുത്തിടണം. ഇട്ട് കുറച്ചൊന്ന് വേകണം. അപ്പം പണ്ട് ചക്കവരട്ടി ഉണ്ടാക്കാനായിട്ട് ആൾക്കാർ ചക്ക, പഴുത്ത ചക്ക നന്നായിട്ട് അരിഞ്ഞതിന് ശേഷം അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമായിരുന്നു. ഇപ്പം മാമിയുടെ ഒരു ചെറിയ സൂത്രമാണിത്, ഒരല്പം വെള്ളം ചൂടാക്കി അതിനകത്തേക്ക് ഈ പഴുത്ത ചക്ക ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ അങ്ങ് സോഫ്റ്റ് ആവും. ആ സോഫ്റ്റ് ആയ ചക്ക അത് തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് അടിച്ച് അതിൻ്റെ പൾപ്പെടുക്കും, എന്നിട്ട് പിന്നെ വരട്ടി ഉണ്ടാക്കും. വരട്ടി ഉണ്ടാക്കാം. ഇതേണ്ടോ ഒന്ന്, അതായത് നമ്മൾ ചട്ടും കൊണ്ട് ഇളക്കുമ്പോൾ അത് താനെ മുറിഞ്ഞ് പീസാകും. ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ മിക്സിയിൽ അരയ്ക്കാനുള്ള എളുപ്പം. പിന്നെ ഈ വെള്ളം വേണമെന്നൊന്നുമില്ല, ചക്ക മാത്രം എടുത്തിട്ട് ഒന്ന് തണുപ്പിച്ചിട്ട് മിക്സിയിൽ ഇട്ട് ഒന്ന് അടിച്ചെടുക്കുക. ഈ വെള്ളം വേണമെങ്കിൽ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ അത് കളയാം. അപ്പൊ ഈ ഉരുളി ഇല്ലാത്തവർക്ക് തീ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടി വരും അല്ലേ? തീർച്ചയായിട്ടും. അല്ലെങ്കിൽ നല്ല പിത്തള പാത്രത്തില് ഈയം പൂശിയത് അടിയിൽ ഖനം വരണം. അടിയിൽ ഖനമുള്ള പാത്രമാണെങ്കിൽ അതിൽ പിടിച്ചു കഴിയുമ്പോൾ അടിയിൽ വിടും. അതായത് ഇത് ചക്ക ഇട്ട് ഇളക്കി തിളച്ച് വരുമ്പോൾ ഗ്യാസ് കുറച്ച് ചെറുതാക്കണം. ക്ഷമ വേണം. ചക്ക വരട്ടി ഉണ്ടാക്കണമെങ്കിൽ നല്ല ക്ഷമ വേണം. ഉണ്ടാക്കി അതൊരു 3-4 മണിക്കൂർ ഇരട്ടി ഇളക്കി കഴിയുമ്പോഴാണ് അതിൻ്റെ പാകം നമുക്ക് ശരിയായിട്ട് കിട്ടുന്നത്. ഇറക്കി വെക്കുന്നതിന് മുമ്പേ ആ ചുക്കും പൊടിച്ചത് നന്നായിട്ട് പൊടിച്ച് 2-3 4 സ്പൂൺ അതിലിടണം, ചേർക്കണം. ചേർത്ത് ഇളക്കിയിട്ട് തണുത്തതിന് ശേഷം നമ്മൾ മാറ്റി വെക്കുക. ശരി. സാധാരണ ചക്ക കഴിക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും പ്രശ്നം, വയറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിലാണ് ചുക്കും ശർക്കരയും കൂടി കഴിക്കുന്നത്. അപ്പോൾ ആ ചുക്കും ശർക്കരയും കൂടി ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ പ്രശ്നം ഉണ്ടാവില്ല. അത് മാത്രമല്ല നല്ല ടേസ്റ്റ്, ഈ ചക്കയുടെ ചക്കവരട്ടിയുടെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടണമെങ്കിൽ ചുക്കൂടെ ചേരണം എന്നാണ് പറയുന്നത്. ഇത് കോരിയിട്ട് ഒന്ന് തണുപ്പിച്ചിട്ട് മിക്സിയിൽ ഇട്ട് ഒന്ന് അടിച്ചെടുക്കണം. കണ്ടോ, ആ വെള്ളവും തീർന്നു. ചക്ക നന്നായിട്ട്, ഇപ്പോൾ നമ്മൾ ചക്ക നല്ല പഴുത്ത ചക്കയാണ്, അത് ഇച്ചിരി വെള്ളം ഒഴിച്ചതിന് ശേഷം ഈ ഉരുളി തന്നെ ഒരല്പം വെള്ളം ഒഴിച്ചതിന് ശേഷം അതിനകത്തേക്ക് ഇട്ട് ഒന്ന് ചെറുതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതുകൊണ്ട് ഇങ്ങനെ കുത്തിക്കഴിഞ്ഞാൽ അത് പീസാവുന്ന രീതിയിലായിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിൽ അടിച്ച് അതിൻ്റെ പൾപ്പെടുക്കണം, ഈ ശർക്കര പാവും കാച്ചണം. അപ്പം മിക്സിയിൽ അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിച്ച് അടിക്കേണ്ട കാര്യമില്ല, ഇത് അങ്ങനെ ഇട്ട് അങ്ങ് അടിച്ചാൽ മതി. ഇത് തണുത്തതിന് ശേഷം വേണമെന്ന് മാത്രം. മാമി ചക്ക ഒരു 3/4 വേവിച്ച്, എന്ന് വെച്ചാൽ ഈ ചട്ടുകം കൊണ്ട് കുത്തി നോക്കുന്ന സമയത്ത് അത് രണ്ടായിട്ട് മാറുന്ന ആ പരുവത്തിൽ ചൂടാക്കി മിക്സിയിൽ അടിച്ചെടുത്തു. മിക്സിയിൽ അടിച്ചെടുത്തൊന്നും നന്നായി അടിക്കേണ്ട കാര്യമില്ല, വെറുതെ ഒന്ന് വെറുതെ അതിൻ്റെ സ്വിച്ച് ഒന്ന് വെറുതെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നന്നായിട്ട് മിക്സായി വന്നു അല്ലേ, അത് ചതഞ്ഞ് കിട്ടണം, നന്നായിട്ടൊന്ന് അരഞ്ഞു കിട്ടണം, അത്രേ ഉള്ളൂ. പിന്നെ ശർക്കര നന്നായിട്ട് പാവ് കാച്ചിട്ടുണ്ട്, അത് നന്നാക്കി മുറുക്കി പാവ് കാച്ചിട്ടില്ല,
അതിനു മുമ്പുള്ള ഒരു മുക്കാൽ ഭാഗം പാവ് കാച്ചി വെച്ചിരിക്കുക. എന്താന്ന് വെച്ചാൽ നേരത്തെ ശർക്കര ഇതിൽ ഇടുകയാണെങ്കിൽ മണ്ണും കല്ലും അതിന്റെ പൊടിയൊക്കെ കാണും, അത് തിന്നാൻ കൊള്ളത്തില്ല. ഇപ്പോഴുള്ള വരുന്ന ശർക്കരയിൽ നമ്മൾ ഇങ്ങനെ അലിച്ച് പാനി എടുത്ത് ഒഴിച്ചെങ്കിൽ തിന്നാൻ കൊള്ളാവും. അപ്പൊ വെള്ളം ചൂടായി, അതുപോലെ ചട്ടുകം പിടിച്ച് ഇളക്കുന്നതിലും ഒരു വഴിയുണ്ട്. ഇത് ഇങ്ങനെ പിടിച്ച് ഇളക്കുമ്പോൾ നമുക്ക് ഇളക്കാൻ പറ്റത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ട് തോരൻ ഇളക്കുന്ന പോലെ വരണം. ഇങ്ങനെ ഇളക്കുകയാണെങ്കിൽ അടിയിലകി വരും, നമുക്ക് കൈയും കുറച്ച് ഫ്രീ ആകും, വേദന വരത്തില്ല. പണ്ടൊക്കെ ഓട്ടുചട്ടുകം ഇട്ട് ചെയ്തുകൊണ്ടിരുന്നു, ഇപ്പൊ ഓട്ടുചട്ടുകം ഇല്ല, മരം കൊണ്ടുള്ളത്. ഇത് ഇങ്ങനെ ഇളക്കുമ്പോൾ നമുക്ക് എല്ലായിടവും ഇളക്കി കിട്ടും. നോക്കൂ, സാധാരണ നമ്മൾ ചട്ടുകം പിടിക്കുന്ന ഈ രീതിയിലാണ്, തോരനും അവിയലും ഒക്കെ ഇളക്കുന്ന ഈ രീതിയിലാണ്. ഇത് മാമിയുടെ ഒരു സ്റ്റൈലാണ് അല്ലേ? അതോ പഴമക്കാർ പറയുന്നത് എങ്ങനെയാണ്? വീട്ടിലൊക്കെ ഇങ്ങനെയാ ചെയ്യുന്നത്. ശരി, ഏതൊരു പലഹാരം ഉണ്ടാക്കുകയാണെങ്കിൽ ചട്ടു ഇങ്ങനെ പിടിച്ചു വേണം ഇളക്കിയെടുക്കാൻ. അപ്പൊ അടിയിൽ പിടിക്കുമെന്ന് പേടി വേണ്ട, എന്നാൽ എല്ലാ ഭാഗവും ഇളകി വരികയും ചെയ്യും. ഇപ്പൊ ഈ ചക്ക പൾപ്പ് അതിലിട്ട് കഴിഞ്ഞപ്പോൾ അതിലുള്ള വെള്ളം എല്ലാം വറ്റിക്കഴിഞ്ഞു, ഇങ്ങനെ ആവിയായിട്ട് പോകുന്നുണ്ട്. ഇനി ഇപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മൾ ആ ശർക്കര പാനി അതിലൊഴിക്കണം. അതായത് ചക്ക എത്രയുണ്ട്, ചക്കയുടെ പൾപ്പ് എത്രയുണ്ടോ അതിന്റെ ഒന്നര ഭാഗം. ഒന്നര ഇത് നന്നായിട്ട് തിളച്ച് ഇതാക്കി വരുമ്പോ അത് ചിലതൊക്കെ കുറച്ച് സമയം എന്തൊക്കെ വെച്ചാൽ തിളച്ച് ഇതായി വരുമ്പോഴേ വെളിയിലൊക്കെ തീർക്കും. അപ്പൊ അടുപ്പ് ഒന്ന് ചെറുതാക്കി സിമ്മാക്കി ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിപ്പോ ഇത്രയും ചക്ക വരട്ടി ഉണ്ടാക്കാൻ ഏകദേശം ഒരു മണിക്കൂറെങ്കിലും വേണം. അപ്പൊ ഈ ഇത് ഉണ്ടാക്കാൻ ഒരു മണിക്കൂർ വേണം അല്ലേ? ആവും. എന്താ വെച്ചാൽ ആ ചക്കയിലുള്ള വെള്ളവും ശർക്കരപ്പാനിയും കൂടെ ഒഴിച്ചു കഴിയുമ്പം ആ കട്ടിയായിട്ടുള്ളത് അത് ലൂസാകും. കുറച്ച് ലൂസായി കഴിയുമ്പോൾ പിന്നെ അത് ഇളകി, പിന്നെ അത് മുഴുവൻ തിളച്ച് വറ്റി. അതായത് ശർക്കര വരട്ടി ചക്ക വരട്ടി എന്ന് പറയുമ്പോൾ കയ്യിലൊട്ടരുത്, തിളക്കും തോറും നമ്മൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. അടിയിൽ പിടിക്കത്തില്ല, ഉരുളി ആയത് കാരണം. വേറെ വല്ല പാത്രമാണെങ്കിൽ അടിയിൽ പിടിക്കും. അപ്പൊ ചക്കയുടെ മണം പോയി കരുകി ഉണങ്ങി അടിയിൽ പിടിച്ച മണം വരും, അത് വരാൻ പാടില്ല. ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ചക്ക വരട്ടിയുടെ കൂടെ തന്നെ കണ്ണും കയ്യും വേണം, കാരണം എപ്പോഴും അതിലൊരു നോട്ടവും വേണം. അതിങ്ങനെ ഇളക്കിക്കൊണ്ട് അടിയിൽ പിടിക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ട് ഇതിപ്പോൾ ഒരു ഒരു ചക്കയുടെ ഒരു കാൽഭാഗമൊക്കെ നമ്മൾ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്കൊരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ മതിയാവും. ഒരു ചക്കയൊക്കെ ചെയ്തെടുക്കണമെങ്കിൽ മിനിമം 4 മണിക്കൂറെങ്കിലും വേണം. അപ്പോൾ എന്തായാലും ഇതൊന്ന് രസായനം ഉണ്ടാക്കുന്ന പോലെ ആയി, കാരണം കുറേ സമയം കൊണ്ട് ഒത്തിരി നേരമായി, ഏകദേശം 1 മണിക്കൂറിൽ കൂടുതലായിപ്പോൾ ഇപ്പോൾ ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ മാറി വന്നു, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ കളർ മുഴുവൻ മാറി വന്നു. എന്താന്ന് വെച്ചാൽ ചക്ക വരട്ടി വരട്ടി ശരിയായി കഴിയുമ്പോൾ ഇങ്ങനെ വീഴണം, അതാണ് അതിൻ്റെ പരുവ. പിന്നെ ഇതിൻ്റെ പ്രത്യേകത കയ്യിൽ ഒട്ടാനും പാടില്ല. കൈ ഈ ചക്ക വരട്ടി ഇങ്ങനെ എടുക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടാനും പാടില്ല. അപ്പൊ ഇനി ഇതിനകത്ത് ചുക്കുപൊടി ചേർക്കാം അല്ലേ? കാൽഭാഗം ചക്കയല്ലേ ഉണ്ടാക്കിയിട്ടുള്ളൂ, അതിന് എത്ര സ്പൂൺ ഇടണം? അരച്ച് 1 സ്പൂൺ ഇട്ടാൽ മതി. ആ ചുക്കിട്ടപ്പോഴത്തേക്ക് നല്ല മണവും വരാൻ തുടങ്ങി. ചുക്കിട്ടു, ഇനി ഒരല്പം നെയ്, അത് നെയ്യുടെ മണത്തിന് വേണ്ടി മാത്രം, അത് ചക്കയുടെ മണത്തെ ഓവർടേക്ക് ചെയ്യാനും പാടില്ല. അപ്പോൾ നമ്മൾ അധികം ബന്ധപ്പെടേണ്ട കാര്യമില്ല, കാരണം കയ്യിൽ ഒട്ടില്ല ഇത് തണുത്ത് കഴിഞ്ഞാൽ. അതിന് വേണ്ടിയിട്ടാണ് അവസാനം ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചത്. അപ്പോൾ നമ്മുടെ ചക്കവരട്ടി റെഡിയാണ്. മാമി, ഇതുകൊണ്ട് എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് ഇതിപ്പോ ഇതിങ്ങനെ വെറുതെ കഴിക്കാനും നല്ലതാണ്, എന്നാൽ പോലും ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും? ചക്കവരട്ടി കൊണ്ട് നമുക്ക് പായസം ഉണ്ടാക്കാം. ഇപ്പൊ ചക്ക ഇല്ലാത്ത സീസണിൽ ഇതെല്ലാം ചെയ്യാൻ പറ്റും. ചക്ക കൊണ്ട് വത്സനം ഉണ്ടാക്കാം ചക്കവരട്ടി കൊണ്ട്, പിന്നെ നെയ്യപ്പം ഉണ്ടാക്കാം. നെയ്യപ്പത്തിന് അരി കുറച്ചും ചക്കവരട്ടിയും കൂടെ ഇട്ട് ശർക്കര കുറച്ച് ഉണ്ടാക്കുമ്പോൾ നെയ്യപ്പം നല്ല സോഫ്റ്റായിരിക്കും. ചക്കവരട്ടി ഉണ്ടാക്കാം. അതെന്താന്ന് വെച്ചാൽ അരി അരച്ച് ഇലയിൽ പരത്തിയിട്ട് ഇതിൻ്റെ കൂടെ കുറച്ചുകൂടെ തേങ്ങ മിക്സ് ചെയ്യണം. വത്സനം ഉണ്ടാക്കുമ്പോൾ ഇട്ട് ഇളക്കിയിട്ട് അതിൻ്റെ നടുക്ക് വെച്ച് ഇല നാലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കിയിട്ട് അവിയിൽ വെച്ചെടുത്ത് അത് വത്സൻ. അപ്പോൾ നമ്മൾ ഇപ്പോൾ സമയമില്ലാത്ത, ഇപ്പോൾ ഫാസ്റ്റായിട്ടാണ് പോകുന്ന കാലം, പിന്നെ ആൾക്കാരുടെ ലൈഫും ഒക്കെ ഫാസ്റ്റാണ്. അപ്പോൾ ഈ ഫാസ്റ്റ് ലൈഫിൽ തന്നെ മാമിയും ഫാസ്റ്റ് ലൈഫ് തന്നെയാണ് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ മാമി ആ സമയം കിട്ടി എന്ന് വെച്ചാൽ 8 മണി മുതൽ, മാമി ഡിന്നർ കഴിച്ചിട്ട് ഉള്ള സമയത്താണ്, 8 മണി മുതൽ 11 മണി വരെയുള്ള സമയത്ത് സമയം കണ്ടെത്തി ഈ ചക്കയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് വന്നാണ് ഇതുപോലെയുള്ള ചക്കവരട്ടി ഉണ്ടാക്കുന്നത്. അത് നമ്മുടെ യങ്സ്റ്റേഴ്സിന് ഒരു മാതൃക ആയിക്കോട്ടെ. ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, പെട്ടെന്ന്, എത്രയും പെട്ടെന്ന് ഒരു 15 മിനിറ്റ് കൊണ്ട് ഒരു പായസം. അത് ഈ ചക്കവരട്ടി ഉള്ളതുകൊണ്ട് മാത്രമാണ് അത്രയും പെട്ടെന്ന് പായസം വയ്ക്കാൻ പറ്റുന്നത് അല്ലേ? അതെ. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഇളം ചൂടുള്ള ചക്കവരട്ടിയാണ്.
ചക്കവരട്ടിയുണ്ട്, ഒന്നാം പാലുണ്ട്, രണ്ടാം പാലുണ്ട്, നെയ്യുണ്ട്, ശർക്കര പാണിയുണ്ട്, പിന്നെ വറുത്തിടാനായിട്ട് അണ്ടിപ്പരിപ്പ്, മുന്തിരി, കൊപ്ര. കൊപ്ര എന്ന് പറഞ്ഞാൽ ഈ കൊട്ടത്തേങ്ങ എന്ന് പറയുന്ന സാധനം ചെറുതായിട്ട് സ്ലൈസ് ചെയ്തതാണ്. തുടങ്ങാം മാമി. ഏറ്റവും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണ് അല്ലേ? മറ്റേതൊക്കെ ആണെങ്കിൽ നമ്മൾ അടുപ്പിൽ വെച്ച് വേവിച്ച് സമയം എടുത്തു വരും, വെള്ളം കുറുകണം, അതൊക്കെ. ഇത് അതൊന്നും വേണ്ട. വേണ്ട. അപ്പോൾ ഒരു പാത്രത്തിൽ ഒരു അല്പം വെള്ളം എടുക്കുക, ഒരു 2 സ്പൂൺ ചക്കവരട്ടി അതിലേക്കിടുക, വലിയ സ്പൂണിന് 2 സ്പൂൺ ചക്കവരട്ടി, എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ സാധാരണ ഈ പുളിയൊക്കെ പിഴിഞ്ഞെടുക്കുന്ന പോലെ അത്രയും ഇതായിട്ട് അത്ര ആ ഒരു കളർ തന്നെയാണ് വരുന്നത്. സാധാരണ കറുത്ത പുളി പിഴിഞ്ഞെടുക്കുമ്പോൾ ഉള്ള കളർ തന്നെയാണ്. അതുപോലെ ഈ ചക്ക ഇങ്ങനെ ലൂസായിട്ട് വരും. ഇത് തിളച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ടാം പാല് ചേർക്കാം അല്ലേ? ചക്കലം ശർക്കരപ്പാനി വേണമെങ്കിൽ ചേർക്കാം, കാരണം വെച്ചാൽ മധുരത്തിൻ്റെ കുറവ് വരുമോ എന്നുള്ളതാണ്. ഒഴിക്കട്ടെ. നമ്മൾ ഇതിനൊരു തവിയിൽ 2 സ്പൂൺ ചക്കവരട്ടി ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരു തവി ശർക്കരപ്പാണി ഒഴിക്കണം, കാരണം മധുരം തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ മധുരം കുറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി രണ്ടാം പാൽ ഒഴിക്കുക അല്ലേ? ഇനി രണ്ടാം പാൽ ഒഴിക്കണം. ഒരു തേങ്ങ, ഒന്നര തേങ്ങയുടെ പാൽ വേണം ഇതിന്. ഇത് ഇനി ഇത് രണ്ടാം പാലിൽ കുറുകി വരണം അല്ലേ? ആ, ഒന്ന് തിളച്ച് കിട്ടിയാൽ, ഒന്ന് തിളച്ച് കിട്ടിയിട്ട് ഒന്നാം പാലൂടെ ചേർത്ത്, ആദ്യത്തെ പാലും ചേർത്ത് മാറ്റി വെച്ച് ചെറുതായിട്ട് ചൂടാകുമ്പോൾ ഇറക്കി വെക്കണം, അത്രയേ ഉള്ളൂ. നമ്മുടെ പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട്. അവസാനത്തെ ഈ ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കാൻ പാടില്ല, മുഴുവൻ ഒന്ന് ചൂടായി വരാനേ പാടുള്ളൂ. അതിങ്ങോട്ട് മാറ്റി ഇപ്പോൾ നല്ല നെയ്യിൽ, മാമി തന്നെ സ്വന്തം കൈയാൽ ഉണ്ടാക്കിയെടുക്കുന്ന നെയ്യാണ്, വെണ്ണ ഉരുക്കി എടുക്കുന്ന സാധനമാണ്, അതിനകത്തേക്ക് ആദ്യം തേങ്ങ. ശരിക്കുള്ള പ്രഥമൻ്റെ മണം വരാൻ തുടങ്ങി അല്ലേ? ആ ആവി വന്ന് മുഖത്തടിക്കുമ്പോഴാണ് അത് ശരിക്ക് അതിൻ്റെ മണം കിട്ടുന്നത്. ഒരു സങ്കടകരമായ ഒരു കാര്യം, പല പ്രേക്ഷകരും എന്നോട് അഭ്യർത്ഥിച്ചു ഈ ഇതിൻ്റെ മണം കൂടി ഒന്ന് സംപ്രേഷണം ചെയ്യാൻ സാധിക്കുമോ എന്ന്. അതിൻ്റെ വഴി നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. സമീപ ഭാവിയിൽ തന്നെ അത് വരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. എന്തായാലും പായസം റെഡിയാണ്, നല്ല മണം. ഈ വീട് മുഴുവൻ ചിലപ്പോൾ അപ്പുറത്തു നിന്നൊക്കെ ആൾക്കാർ വരാൻ ചാൻസ് ഉണ്ട്, കാരണം ഇതിൻ്റെ മണം കേട്ട് കഴിഞ്ഞ്. അപ്പോൾ ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം മാമി. ഇത്രയും എളുപ്പം ഉണ്ടാക്കിയ ഒരു പായസമാണ്, പക്ഷേ അതിൻ്റെ ടേസ്റ്റ് ഞാൻ വിചാരിച്ച എളുപ്പം ഉണ്ടാക്കുന്ന റിസ്ക് എടുത്തുണ്ടാക്കുന്നതിനാണ് ടേസ്റ്റ് കൂടുതലെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ഇത് വളരെ എളുപ്പം ഉണ്ടാക്കിയെടുത്ത പായസമാണ്, എന്നാലും സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ സാറിനെ ഒന്ന് വിളിച്ചോട്ടെ? ആ, വിളിച്ചോളൂ. ഈ പായസത്തിന് ടേസ്റ്റ് ഉണ്ടോന്ന് സാറിവിടെ പറയണമല്ലോ, കാരണം സ്ഥിരം കഴിക്കുന്ന അത്രയും ടേസ്റ്റ് വന്നിട്ടുണ്ടോ എന്ന് അറിയണം. സാർ അന്ന് വരുമോ? പായസം എന്ന് പറയുമ്പോ എനിക്ക് പോയിസൺ എന്നാണ് കേൾക്കുക. സൂപ്പർ. ഈ ആഹാരത്തിൻ്റെ കാര്യത്തിൽ സാറിന് ചിട്ടയും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ പുതുതായിട്ട് ഈ പാചകത്തിലേക്ക് കടക്കുന്ന പെൺകുട്ടികളോടും ആൺകുട്ടികളോടും, ഇപ്പോൾ അങ്ങനെ ആൺ പെൺ വ്യത്യാസമൊന്നും ഇല്ലല്ലോ, അവരോട് എന്താണ് സാറിന് ഒരു അഡ്വൈസ് ഉള്ളത്? ഡു എൻജോയ് വാട്ട് എവർ യു ആർ ഡൂയിങ്. ഓക്കെ. എല്ലാ കാര്യത്തിലും അത് കഴിക്കുന്ന കാര്യത്തിലും വേണം. അപ്പം എൻ്റെയും ശീലം അതാണ്, നമ്മൾ എന്താണ് ചെയ്യുന്നത് അത് കാര്യമായിട്ട് ചെയ്യുക, സന്തോഷത്തോടുകൂടി ചെയ്യുക, സമാധാനമായിട്ട് ചെയ്യുക. എന്താ സുഖമായിട്ട് തിന്നുക അല്ലേ? അപ്പോൾ ഇതുപോലത്തെ വിഭവങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക.